എൻ്റെ തലമുറ കഴിയുന്നവരെ ഒരു കാലഘട്ടത്തിൽ അതുണ്ടായില്ല. കാരണം വെച്ചാൽ ഉത്ഭുതരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ജനങ്ങൾ എന്തായാലും വോട്ട് ചെയ്തിട്ട് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ ഏറ്റില്ല. വേറെ രീതിയിൽ ഇങ്ങനെ കാശ് ചിലവാക്കിയിട്ട് എം എൽ എമാരെ എം പിമാരെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന ഭാരതീയ ബ്രാഹ്മണ ജനതാ പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പിക്ക് പഴയ പോലെ ഒന്നല്ല, ചെറിയ സെറ്റപ്പ് വന്നോടങ്ങിയിട്ട് ബി ജെ പി അങ്ങനെ എഴുതി തള്ളൊന്നും വേണ്ട കേരളത്തിൽ. ഈ പിണറായി ഒന്ന് പേടിക്കാനുള്ള സമയമായിരിക്കുന്നു. ഗ്യാസിൻ്റെ വിലയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അത് സാഹചര്യം അത് ഗ്യാസിൻ്റെ വില ഒരു സ്വല്പം കൂടുതലാണ്. അത് ബി ജെ പി വന്നാൽ ശരിയാവും. അത് ബി ജെ പി അടുത്ത പ്രാവശ്യം കുറക്കും. ഇപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം ബി ജെ പിക്ക് നിങ്ങൾ ഭരണം കൊടുത്തു നോക്ക്, അപ്പോൾ ബി ജെ പി കുറച്ച് തരും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാധിച്ചപ്പോഴായിരിക്കും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. 700 വർഷം മുസ്ലിം രാജ്യക്കാരന്മാർ ഭരിച്ച രാജ്യമായിരുന്നില്ല, അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഈ പുതിയ ഇന്ത്യ കാണുന്നില്ലേ, ജനം ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇത് മറ്റുള്ള സംസ്ഥാനമാരല്ല ഇന്ത്യയിൽ കേരളം. കേരളം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംസ്ഥാനമാണ്. ആരധികാരത്തിൽ വരുന്ന ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യവാദികൾ ഇവിടുത്തെ വോട്ടർമാരാണ് തീരുമാനിക്കുന്നത്, അതല്ല നരേന്ദ്രമോദി അല്ല. ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യാമോഹം മാത്രമാണത്. കേരളത്തിൽ എൻ്റെ ആയുസിനുള്ളിൽ വിജയിപ്പിക്കില്ല. കാരണം ഓണവും പെരുന്നാളും ഒന്നിച്ച് ആഘോഷിക്കുന്നവർ ഞങ്ങൾ, ഈസ്റ്റർ പോലും ഞങ്ങളുടെ റെസിഡൻസിലൊക്കെ അങ്ങനെ ഒന്നിച്ച് ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ചിന്താഗതിയില്ല. മതം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്വകാര്യത. കേരളത്തിൽ ഇപ്പം പിടിക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയാനുള്ളൂ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാൻ പറ്റും. അവരൊന്നും ലീഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അച്ഛന്മാർ പള്ളിയിൽ നിന്ന് പോയതുകൊണ്ട് ജനം കുഞ്ഞാടുകൾ വോട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ സ്വപ്നം ആ വെള്ളം അടുത്തെച്ചാൽ മതി. എൻ്റെ തലമുറ കഴിയുന്നവരെ ഒരു കാലഘട്ടത്തിൽ അതുണ്ടായില്ല. കാരണം വെച്ചാൽ ഉത്ഭുതരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇവിടെ ആ വർഗീയതക്കോ ഫാസിസത്തിനോ ഇവിടെ ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല. ഇനി എന്ത് തന്നെ കളി, ഇനി എത്ര അച്ഛന്മാർ പള്ളിയിൽ നിന്ന് പോയതുകൊണ്ട് ജനം കുഞ്ഞാടുകൾ വോട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ സ്വപ്നം ആ വെള്ളം അടുത്തെച്ചാൽ മതി. ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല. കാരണം നേമത്തെ കിട്ടിയാൽ നഷ്ടപ്പെട്ടതാണ്. അതെന്ത് കളി കളിച്ചിട്ടില്ലേ, ഇനി ഏത് നെട്ടൂർമാർ പോയിട്ടെന്താ. കേരളത്തെ സംബന്ധിച്ചാലും ഞങ്ങൾ അഭിമാനപൂരിതരും. കാരണം എന്താ, ജനം അത്രയും ഉത്ഭുതരാണ്. ഈ ഫാസിസത്തിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഓണവും പെരുന്നാളും ഒന്നിച്ച് ആഘോഷിക്കുന്നവർ ഞങ്ങൾ, ഈസ്റ്റർ പോലും ഞങ്ങളുടെ റെസിഡൻസിലൊക്കെ അങ്ങനെ ഒന്നിച്ച് ആഘോഷിക്കുന്നവർ. ഞങ്ങൾക്ക് അങ്ങനത്തെ ചിന്താഗതിയില്ല. മതം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്വകാര്യതാണ്. അതിൽ നമ്മൾ വീട് അപ്പുറം ഇങ്ങോട്ട് പായസോ അവിടെ എന്തുണ്ടാക്കി നിന്നിപ്പോ ഇന്ത്യ ദാസേട്ടൻ്റെ കുഞ്ഞപ്പം തിന്ന് വരുന്ന ആളുകളാണ്. ആ ചിന്താഗതി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഈ സ്വപ്നം, ഈ അരി, ഈ വെള്ളം, ഈ അരിയിൽ വെള്ളം വേവില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു ഫാസിസ്റ്റ് മുഖമുള്ളത് കൊണ്ടിനാണ്. കാരണം അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് അത്രയും ഈ രീതിയിൽ. ഇപ്പം വടക്കേന്ത്യ ഇപ്പോൾ പിന്നെ നിങ്ങൾ നോക്ക്, അലഹബാദിനെ പ്രാഗായതുകൊണ്ട് ഇവിടെ എന്ത് സംസ്കാരം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നോക്ക്, 1914 മുതലാണ് ഇന്ത്യൻ ചരിത്രം തുടങ്ങുന്നത്. 700 വർഷം മുസ്ലിം രാജ്യക്കാരന്മാർ ഭരിച്ച രാജ്യമായിരുന്നില്ല. അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഈ പുതിയ ഇന്ത്യ കാണുന്നില്ലേ, ജനം ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. വോട്ട് രാഷ്ട്രീയത്തിൽ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ, അത് തിരിച്ച് ഇതിൻ്റെ ഇംഗ്ലീഷുകാരൻ്റെ അതേ സ്വഭാവം കാണിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് കേരളത്തിൽ കഴിയില്ല. യു കെ മറ്റത് ഞാൻ പറഞ്ഞു, ഞാൻ അല്ല എനിക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇറാൻ ഇറാഖ് യുദ്ധത്തെ ബാധറിൽ 140 ഡോളറിന് വില ഉണ്ടായി. ഇപ്പോൾ 67 കോൺഗ്രസ് കൊടുത്തത് ഇന്ന് 67 ഉള്ളൂ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. നമ്മൾ എത്ര കൊടുക്കുന്നത്? 205. അപ്പോൾ എന്ത് വികസന, 436 ഉണ്ടായിരുന്നുള്ളൂ ഗ്യാസിന്. ഇന്ന് 1200 കൊടുത്തിട്ട് ഒരു 10 എനിക്ക് ചെക്കൻ തിരിച്ചു തന്നില്ല. പിന്നെ എന്ത് വികസന, ജനങ്ങൾക്ക് എന്താ ഉപ്പ് തൊട്ട് ഒന്ന് പറ. ഇത് ബംഗ്ലാദേശിൻ്റെ ബാക്കിലാണ് ജി ഡി പി വളർച്ചയിൽ. നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബാക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ അതൊക്കെ അവർ നഷ്ടപ്പെടുത്തുക, ഒക്കെ വിറ്റ് തുലക്കുക, റെയിൽവേ പോലെ വിറ്റ് തുടക്കുക. അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ വേവില സുഹൃത്തെ. കേരളം ആര് ഭരിക്കണം എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ബി ജെ പിയോ സി പി എമ്മോ കോൺഗ്രസ്സോ ആരധികാരത്തിൽ വരുന്ന ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യവാദികൾ ഇവിടുത്തെ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നരേന്ദ്രമോദി അല്ല, പിണറായി വിജയൻ അല്ല, രാഹുൽ ഗാന്ധി അല്ല. നമ്മൾ പറയാൻ കാരണം ഇത്രയും കൊണ്ട് ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ പറയാൻ കാരണം.
ഇവിടെ വോട്ടുകൾ എലക്ഷൻ കമ്മീഷനെ, ജുഡീഷ്യറിയെ, എന്തിന് പറയുന്ന എല്ലാ കുത്തുമ്പടുത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞവരടക്കം തന്നെ മുതലാളിമാരെ എല്ലാം തന്നെ കീശലാക്കി വെക്കുന്ന ഒരു അവസ്ഥയാണ് അവർ കഴിയുന്നത്. ഇവിടെ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഈ രാജ്യത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കുത്തക മുതലാളിമാർക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ പിണറായി വിജയം ചെയ്യുന്നത്, ഡൽഹിയിലാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ബി ജെ പി നിങ്ങൾ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോഴും പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന ഭാരതീയ ബ്രാഹ്മണ ജനതാ പാർട്ടിയാണ് ബി ജെ പി. കാരണം ഇന്നും ഇന്ത്യയിൽ 9-8 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നു. വടക്കേന്ത്യയിൽ യു പിയിലടക്കം ഒരു ദിനം പ്രതി പോലും ദളിതുകൾ, അടിസ്ഥമർത്തപ്പെട്ടവർ ബലാത്സംഗത്തിനിരയാകുന്നു, കൊല്ലപ്പെടുന്നു, അതൊന്നും ഇവിടെ നിഷേധിക്കാൻ പറ്റുമോ? യു പിയിലടക്കം ഒരു ദിവസങ്ങളിൽ 2 ദളിതുകൾ കൊല്ലപ്പെടാത്ത ദിവസങ്ങളില്ല. അത്രക്കും ദളിതുകളുടെ കിടയിലെ ശക്തമായ പീഡനങ്ങളാണ് രാജ്യത്തൊട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അപ്സെറ്റ് ചെയ്യുന്ന കേരളത്തിൽ നമ്മളോട് പറയേണ്ട ഒരു കാര്യങ്ങളില്ലല്ലോ. കേരള സർക്കാർ തന്നെ കേരളത്തിൽ തന്നെ നടക്കുന്നില്ലേ ദളിത് പീഡനങ്ങൾ? എത്ര എത്ര ദളിത് പീഡനങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദളിത് പീഡനം ചെയ്തതുപോലെ തന്നെ മഹിളാ സംഘടനകളടക്കം തന്നെ ഇപ്പം പിന്നെ ഒരു ദളിത് സ്ത്രീയെ കോഴിക്കോട് പീഡിപ്പിച്ചിട്ട്, ഒരു എഴുത്തുകാരൻ പീഡിപ്പിച്ചിട്ട് പോലും, ആ എഴുത്തുകാരനാണ് ഇവിടുത്തെ മഹിളാ സംഘടനകൾ സപ്പോർട്ട് ചെയ്തത്. ഇന്നലെ മാതൃഭൂമിയിലൊക്കെ പത്രങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, അറിയാലോ, പേര് ഞാൻ പറയുന്നില്ല. ഒരു സാധ്യതയില്ല ബി ജെ പിക്ക് കേരളം ഭരിക്കാനുള്ള ഒരു സാധ്യത നിലവിലില്ല. ബി ജെ പിക്ക് 10% വോട്ടുണ്ട്. ആ വോട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് വരാൻ ബി ജെ പിക്ക് സാധ്യമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ബി ജെ പി കേരളം ഭരിക്കില്ല. ഇനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ള എം എൽ എമാരെ എം പിമാരെയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ രീതിയിലൊരു മാർക്കറ്റ് സംവിധാനം ഉണ്ടായിട്ട് ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ജനങ്ങൾ തിരിച്ചറിയും. പക്ഷേ ബി ജെ പി നടപ്പിലാക്കുന്നൊരു സംവിധാനമുണ്ട്. ബി ജെ പി ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടവർക്ക് ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള സൊസൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ആര് ഭരിക്കുമെന്നുള്ളതല്ല, അവരുടെ അജണ്ട, ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണോ അല്ലല്ലോ. അപ്പോൾ ബി ജെ പി അവിടെ 10% കേന്ദ്രത്തിൽ സംവരണം പ്രഖ്യാപിച്ചിട്ട് അത് നിയമമാവുന്നതിന് മുന്നേ കേരളത്തിൽ നടപ്പാക്കിയാൽ സി പി എം ഇവിടെ ഉണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് പറയാം സി പി എമ്മിൻ്റെ ആളുകൾ ബി ജെ പി ആയിട്ട് വളരെ താതാത്മ്യപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ അവർ നടപ്പിലാക്കുന്നത് ബ്രാഹ്മണിക്ക് ഐഡിയ ആണ്. അത് ദളിത് പീഡനമായാലും ശരി, എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻ്റ് ഇതായാലും ശരി, സകല മേഖലകളിലും ബാക്ക്ഡോർ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ കേരള കെ എസ് ആർ ടി സി ഉണ്ടല്ലേ, കെ എസ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. ബി ജെ പി കേൾക്കാരാക്കി കേരളത്തിന് തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. കേരളത്തിൽ ബി ജെ പിന്നെ ഉണ്ടായിട്ടുള്ളത് പഴയ സാംസ്കാരിക, അതായത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായുണ്ടായ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. അതൊരിക്കലും അത് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടെന്നുള്ളത്, അതൊരു പ്രത്യേക മതത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടോ അതിന് പിന്നെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടോ നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി എന്നത് ഒരു ബ്രാഹ്മണി സംവിധാനമാണെന്ന് കേരളത്തിലെ ഇടത് ആയാലും വലതായാലും മറ്റു ആളുകൾക്കറിയാം. അതുകൊണ്ട് ആളുകൾ അതിന് പിന്താങ്ങില്ല. ബി ജെ പിക്ക് ആ രീതി രാഷ്ട്രീയപരമായിട്ട് ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല. വേറെ രീതിയിൽ ഇങ്ങനെ കാശ് ചിലവാക്കിയിട്ട് എം എൽ എമാരെ എം പിമാരെ വാങ്ങിയിട്ട് അവർക്ക് വരാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളെന്തായാലും വോട്ട് ചെയ്തിട്ട് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ ഏറ്റില്ല. ബി ജെ പിക്ക് പഴയ പോലെ ഒന്നല്ല, ചെറിയ സെറ്റപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിക്ക്. ബി ജെ പി അങ്ങനെ എഴുതി തള്ളൊന്നും വേണ്ട കേരളത്തിൽ. ഈ പിണറായിക്ക് ഒന്ന് പേടിക്കാനുള്ള സമയം ആയിരിക്കണം. പിണറായിയും അല്ലാച്ചി കോൺഗ്രസും ഒക്കെ ഒന്ന് പാഠം പഠിക്കണം. ഞാൻ പറയുന്ന സത്യം പറഞ്ഞാൽ ബി ജെ പി തന്നെ വരണം. കുറച്ച് നാൾ മുന്നൊക്കെ ബി ജെ പി വരണ്ട, ബി ജെ പി വന്നാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ബി ജെ പി ആണ് നല്ലത്. ഇവരെ കാട്ടിയൊക്കെ തമ്മിൽ ഭേദം തോന്നുമെന്ന് അറിയില്ലേ, ഇവരെ കാട്ടിയൊക്കെ ഭേദം ബി ജെ പി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിക്കാനുള്ള സമയം ആയിരിക്കണം. ബി ജെ പി വന്നാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഇവർ വെറുതെ പേടിപ്പിക്കുകയാണ്. ബി ജെ പി വന്നാൽ അങ്ങനെ ആക്കും, ബി ജെ പി വന്നാൽ അങ്ങനെ ആക്കുന്നു. ശരിക്കും പറയേണ്ടത് ബി ജെ പി ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണമല്ല. ഇവരെന്താ, അവർ സ്വർണം കക്കുക, അതല്ലാച്ചെ മറ്റേ വേറെ കോൺഗ്രസ് ആണെങ്കിൽ വേറെ എന്താ കുമ്പോണം അത് ഇത്, ഇവരാണെങ്കിൽ സ്വർണം കക്കലും സ്വർണം പൊട്ടിക്കലും സ്വർണം കള്ളക്കടത്തും, ഇവരൊക്കെ എന്ത്? ബി ജെ പി ആണ് ഇവരെ കണ്ടെങ്കിൽ സൂപ്പർ. ബി ജെ പി എന്താ, ബി ജെ പി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണേ? കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചാൽ അവർക്ക് നല്ലത്, ഇവരൊന്നും ഒരു ഗുണമല്ല. ഗ്യാസിൻ്റെ വിലയെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ അത് സാഹചര്യം, അത് ഗ്യാസിൻ്റെ വില ഒരു സ്വല്പം കൂടുതലാണ്. അത് ബി ജെ പി വന്നാൽ ശരിയാവും, അത് ബി ജെ പി അടുത്ത പ്രാവശ്യം കുറക്കും. ഇപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം ബി ജെ പിക്ക് നിങ്ങൾ ഭരണം കൊടുത്തു നോക്ക്, അപ്പോൾ ബി ജെ പി കുറച്ച് തരും. ഇവിടെ കേരളത്തിൽ ഇത് കിട്ടട്ടെ, ടോട്ടൽ ഭരിക്കുന്നത് ബി ജെ പി തന്നെ. പക്ഷേ എന്താന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി പാവം കൊള്ള അടിച്ചുകൊണ്ടേന്നല്ല, അതൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അങ്ങനെ ആയി പോകണാണ്, ജനങ്ങളെ കൊള്ളടിക്കാനല്ല, അത് സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നു പോകണാണത്. ഏയ്, ഒരിക്കലും തോന്നുന്നില്ല.
കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നടപടി ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യാമോഹം മാത്രമാണത്. കേരളത്തിൽ എൻ്റെ ആയുസിനുള്ളിൽ വിജയിപ്പിക്കില്ല. വ്യക്തമായിട്ട് പറയണം വെച്ചാൽ വിലകയറ്റം ബേസിക് പെട്രോൾ അതെത്ര ന്യായീകരിച്ചാലും യാഥാർത്ഥ്യമാണ്. പെട്രോളിന് വില കൂട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആവശ്യ സാധനങ്ങൾക്കുള്ള വില കൂടുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ തന്നെ ഒരിക്കലും ബി ജെ പി ഗ്യാസ് ഇതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് സാധനങ്ങളാണല്ലോ. സാധാരണക്കാരെന്നുള്ള ചിന്തയിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, കൊള്ളടിക്കുകയാണില്ലെങ്കിലും അത് ഏത് എടുക്കുകയാണെങ്കിലും പക്ഷേ വില കയറ്റം അത് ഇത് ബേസിക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞ പോലെ തന്നെ വർഗീയത എത്രമാത്രം എന്താ പറയുക ഭിന്നിപ്പിച്ചിട്ടുള്ള ഭരണം അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. മുഖ്യമന്ത്രി സഹായിച്ചാൽ ഭരിക്കും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഹായിച്ചാൽ ഭരിക്കും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. അദ്ദേഹം വിചാരിച്ചാൽ ഈ കേരളത്തിൽ ഒരുപാട് കുറച്ച് സീറ്റുകൾ കിട്ടും ബി ജെ പിക്ക്. അങ്ങനെ പറയുന്ന കേരള 36-ാമത്തെ തവണ ലാവ്ലിൻ കേസ് പിൻവലിച്ചു നീട്ടിക്കൊടുക്കുന്നത് എന്തായാലും പിണറായി വിജയൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ അതിന് സഹായങ്ങൾ കിട്ടുന്നുണ്ട്, മറിച്ചും സഹായങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വർഗീയമായിട്ട് ചിന്തിക്കാത്തവരാണ് 80%. 20% വർഗീയമായിട്ട് ചിന്തിക്കുന്ന ജനമുള്ളൂ എല്ലാ വിഭാഗത്തിലും. അത് നമ്മൾ അനുഭവത്തിൽ പറയും, നമ്മൾ പരിചയത്തിൽ പറയുന്നു, നമ്മളെ കൂടെയുള്ളവർ എങ്ങനെയാണ്, എല്ലാ മതസ്ഥരുണ്ട്, അവരൊക്കെ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പറയുന്നത്. നമ്മൾ കണ്ടെത്താൻ ബി ജെ പിയോ ഭരിക്കാൻ ഒരു സാധ്യതയില്ല. തൽക്കാലം ഒരു സാധ്യതയില്ല. കേരളം നരേന്ദ്രമോദി ബി ജെ പി കിട്ടൂലല്ലോ. മുമ്പേ കാല ചരിത്രം രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണല്ലോ. ബി ജെ പിന്നെ കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യൻ മേഖല മൊത്തം അവർക്ക് മെയിനായിട്ടുള്ളത് അവരെ കാർഷിക റബ്ബറാണ്. അപ്പോൾ അവർ അതിന് റൈറ്റ് തരുമോന്നാണ് ചോദിച്ചത്, 300 രൂപ. എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ടും റൈറ്റ് തരാമെന്നാണ് അവർ പറഞ്ഞത് ബി ജെ പിനോട്. അപ്പോൾ രാഷ്ട്രീയം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും മാറി ചിന്തിക്കൂ, അങ്ങനെയുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതി എന്തായാലും നടക്കില്ല, നരേന്ദ്രമോദിനെ കൊണ്ടൊന്ന് പിടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നടക്കില്ല. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പം നടന്നേക്കാം, പക്ഷെ ഇപ്പം കേരളം ഒരിക്കലും നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് വരും തോന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് വിവരമുണ്ട്, കുറച്ച് വിവരമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, കുറവാണെങ്കിൽ തന്നെ അത്യാവശ്യം വിവരവും കാര്യവും ബോധങ്ങളൊക്കെ ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ബി ജെ പി പിടിക്കാൻ സാധ്യത കുറവാണ്. അഭിപ്രായം വെച്ചാൽ ബി ജെ പി ഭരിക്കുന്നുള്ളത് ചാൻസ് കുറവാണ്. അത് ജനങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ, അത് വളരെ ഉള്ള സീറ്റ് കിട്ടിയാൽ കിട്ടും, ഭരിക്കാൻ കഴിയൂല കേരളത്തിൽ ബി ജെ പിക്ക്. അത് കിട്ടിയാൽ ലോട്ടറി കിട്ടുന്നവരായിരിക്കും ബി ജെ പിക്ക്, അത്രേ പറയാൻ പോകുന്നുള്ളൂ. ഒരു സീറ്റ് കിട്ടിയാലും ലോട്ടറി, ജനങ്ങൾ മാറി ചിന്തിക്കാണെ ജനങ്ങൾ തന്നെ ചിന്തിക്കണം, വേറെ ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് മറ്റുള്ള സംസ്ഥാനമാരെയല്ല ഇന്ത്യയിൽ കേരളം. കേരളം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംസ്ഥാനമാണ്, അതൊരു മാതൃകയാണ്. അത് ഭരിക്കണം വെച്ചാൽ ഒരു കഴിവാണ്, അതൊരു കഴിവാണ്. അത് ജനങ്ങൾ രാഷ്ട്രീയമല്ല, അത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ആയിപ്പോയി, അറിവ് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഭരിക്കണം വെച്ചാൽ ജനങ്ങൾ തന്നെ ചിന്തിക്കണം. കേരള ബി ജെ പിക്ക് സീറ്റ് കിട്ടിയാന്ന് വെച്ചാൽ ബി ജെ പിക്ക് അത്രയും നല്ല ഭാഗ്യവാനാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ലോട്ടറി ആയിരിക്കും, ഒരു ബമ്പർ അടിക്കും എന്നറിയാം. ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ ബമ്പർ അടിക്കും, അടിച്ചാൽ സന്തോഷപ്പെടുന്ന ഞാനൊരുത്തനുണ്ടാവും. കഴിഞ്ഞേനെ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ അപൂർവമായിട്ടേ സാധ്യത ഉള്ളൂ. കാരണം ഇവിടെ രണ്ട് മുന്നണി ഭരിച്ചോണ്ടിരിക്കുക, അപ്പോൾ ആ മുന്നണീനെ കവർ ചെയ്തൊരു മൂന്നാം മുന്നണി ഇല്ല, അതുകൊണ്ട് വരില്ല. ബി ജെ പി വർഗീയ ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്നുള്ളത് കൊണ്ടാണത് ഉൾക്കൊള്ളാത്തത്. ഇടതുപക്ഷത്തിൻ്റെ തരംഗമാണ് കേരളം, അതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത്. അടുത്ത കാലത്തൊന്നും കഴിയില്ല, കാരണം വെച്ചാൽ ഇവിടെ ബി ജെ പി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നേ ഉള്ളൂ, അതിൻ്റെ ഒരു സൂചന ഉണ്ട്. പക്ഷെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, അങ്ങനൊരു കേരളം അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ. കാരണം വെച്ചാൽ പല രാഷ്ട്രീയ കക്ഷികളുള്ള പല വിഭാഗം വിശ്വസിക്കുന്ന ആൾക്കാരുള്ള, അപ്പോൾ പെട്ടെന്നൊരു ഇതിന് സാധ്യതയില്ല. സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല ഇപ്പം കേന്ദ്ര സർക്കാർ പോകുന്നത്. കാരണം വെച്ചാൽ പിന്നെ പലതും ജനങ്ങൾ കേന്ദ്രത്തിന് ഇതാക്കിയിരുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല, ബെനിഫിറ്റ് കിട്ടുന്നില്ല ജനങ്ങൾക്ക് പലതരത്തിലും. അങ്ങനെയാണല്ലോ രണ്ടാം ഇത് വന്നത്. രണ്ടാമത്തെ ഭരണം വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച രണ്ടാമതും മറ്റേ കേരളം സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതിൽ പിന്നെ പങ്കാളികളായത്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ഇത് വരാൻ സാധ്യതയില്ല. ഇല്ല, ഒരിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഒരു വിഭാഗം എന്നെ എതിരാണ്, ഒരു വിഭാഗം നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇന്നലെ മോദി കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് എന്തോ റോഡ് ഷോ ഒക്കെ നടത്തി പോയിട്ടുണ്ട്, എന്നാലും വരാനൊരിക്കലും സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിന് പിന്നെ ഇലക്ഷൻ ആയിട്ടില്ലല്ലോ, ഇനി ഒരു കേരളത്തിൽ ഇപ്പോൾ പിടിക്കാൻ പറ്റില്ല.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കേരളത്തിൽ ബി ജെ പി ഭാവിയിൽ ഭരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ സമീപ ഭാവിയിൽ പിടിക്കും, അതിനുള്ള ശ്രമത്തിലാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിക്കാൻ കഴിയില്ല, ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഗ്യാസിൻ്റെ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, കേരളത്തിൽ നികുതിയാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഏത് ഭരണകർത്താക്കളാണെങ്കിലും സാധാരണക്കാരനിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലല്ലാണ്ട് എല്ലാ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എ ഐ ക്യാമറ വന്നു, അതിനകത്ത് വി ഐ പികളെല്ലാം പുറത്താണ്. സാധാരണക്കാരനും സാധാരണക്കാരിൽ സാധാരണക്കാരനായേക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നികുതി ഫൈൻ അടക്കേണ്ടി വരുന്നത്. കേരളം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ്, ഭാവിയിൽ പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഭാവിയിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഇന്ത്യയിൽ മൊത്തത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം കേരളത്തിലും സമീപഭാവിയിൽ ഉണ്ടാവും, അതെല്ലായിടത്തും ഉണ്ടാവും, അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. കേരളം ഭരിക്കില്ല, അത് സ്വപ്നം പോലും കാണില്ല. കേരളത്തിൽ കയറിക്കഴിഞ്ഞാൽ ബി ജെ പിയും എൽ ഡി എഫും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 10 സീറ്റെങ്കിലും കിട്ടും, അല്ലാതെ ഒരിക്കലും ഭരിക്കില്ല. അത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയും എൽ ഡി എഫും കളിച്ചു കൊടുക്കുന്നത്. ലാവണി കേസായാലും എന്തായാലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ബി ജെ പിയും എൽ ഡി എഫും ഒരു ബൈ ബൈ കളിയാണ് കളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അത് കാരണം തന്നെ കോൺഗ്രസ് ഭരിക്കും. ഇഷ്ടപ്പെടാത്തത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യ കാരണം കൊണ്ട് തന്നെ. ബി ജെ പി ഭരിക്കാൻ പ്രയാസം, കേരളമുണ്ട്, മറ്റ് സംസ്ഥാനത്തിൻ്റെ നല്ല ആൾക്കാരില്ല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും അങ്ങനെ പാലക്കാട് ജില്ലയിലൊക്കെ. അത് അങ്ങനത്തെ ഒരു ഇതാണ് സിറ്റുവേഷനാണ്. അവരെ ഈ പൗരത്വ വിധം കൂടുതൽ മുസ്ലിംസല്ലേ പെടുന്നത്, അപ്പം അതിനവർ അനുകൂലിച്ചൊക്കെ ഉണ്ടാവില്ല. എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ വ്യത്യാസങ്ങളില്ല, വളരെ വ്യത്യാസമല്ലേ. കോൺഗ്രസിന് ലീഡർഷിപ്പ് ഇല്ല, മുഖ്യകക്ഷിയാണെന്നല്ലേ. പിന്നെ ബി ജെ പിയുടെ ആ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്താക്കണ ലാസ്റ്റ് കുറേ അഴിമതി കഥകളൊക്കെ വരുന്നു. അവരുടെ തന്നെ ഗവർണർ ഇപ്പോഴേ അടുത്ത് അവർ കുറ്റപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ ഭരിക്കുന്ന ബി ജെ പിയെ ഭരിക്കുന്ന ആർ എസ് എസ് പറയുന്നു കർഷക സമരം തീർക്കണമെന്ന്, കർഷക സമരം തീരുന്നില്ല. അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വോട്ടിങ്ങിൻ്റെ സമയത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ചില ഒന്നോ രണ്ടോ ചില തൽപര കക്ഷികൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാൻ പറ്റും, അവരൊന്നും ലീഡേഴ്സെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ മനസ്സിൽ അടിയുറച്ച് അവരെ നിസ്സാർത്ഥമായി സ്നേഹിക്കുന്ന കുറേ നേതാക്കന്മാർ കേരളക്കരയിലുണ്ട്. അവരിൽ മിക്ക പേരും ഇടതുപക്ഷത്തോട് അതിനോട് ചാർന്നുകൊണ്ട് നിൽക്കുക, അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുള്ളൂ.